കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോൾ പലപ്പോഴും എല്ലാവരുടെയും ജീവിതം സംഭവിക്കുന്ന കാര്യമാണ് ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളത് പ്രത്യേകിച്ച് ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാ കൂട്ടുകാരും പറയുന്ന കാര്യമാണ് ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല കുഞ്ഞ് കരച്ചിലായിരുന്നു പകൽ മുഴുവൻ ഉറക്കവും രാത്രി മുഴുവൻ കരച്ചിലും എഴുന്നേറ്റ് നിൽക്കുന്നതുമാണ് കുഞ്ഞുങ്ങളുടെ സാധാരണ രീതിയിലുള്ള പ്രകൃതി ഒരു പ്രായം വരെ അങ്ങനെ ആയിരിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആ ശീലം തുടരുവാനായിട്ട് എങ്ങനെ സാഹചര്യം ഇല്ലാതാക്കാമെന്നുള്ളതാണ് നാം അറിയേണ്ടത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നമുക്കും കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ ഉറങ്ങുവാനും അതുകൊണ്ട് കുടുംബത്തിലെല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്വസ്ഥമായും ഉറങ്ങുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നാം അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്ങനെയായിരിക്കണം കുഞ്ഞുങ്ങളുടെ ഉറക്കശീലങ്ങൾ നാം ക്രമീകരിക്കേണ്ടത് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് കുഞ്ഞ് ഉറങ്ങാൻ പോകുന്നുവെന്നും എഴുന്നേൽക്കുന്നതെന്നും ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കൊക്കെയും ഒരു ബയോളജിക്കൽ ഋഥമുണ്ട് ആ ഋതം കീപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഉറക്കം തുടരെ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സമയത്താണ് നാം ഉറങ്ങുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഉറങ്ങുന്നതിന് കൃത്യമായൊരു സമയം വയ്ക്കുക ഇന്ന സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങുന്നുവെന്നും ഇന്ന സമയത്ത് എല്ലാ ദിവസവും എഴുന്നെടുക്കുന്നതെന്നും ഉറപ്പ് വരുത്തുക ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ കുഞ്ഞ് ഉറങ്ങണ്ടേ കുഞ്ഞ് ഉറങ്ങുന്നില്ല എന്ന് പക്ഷേ ആദ്യം ഈ ഒരു കാര്യം ചിന്തിക്കുക ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് തീരുമാനിക്കുക ഇനി അതിന് എങ്ങനെ ചെയ്യാമെന്നുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് ഒരു വയസ്സ് കഴിയുമ്പോൾ തന്നെ രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഫോൺ എടുക്കുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ടി വി ഇത് കാണുന്നത് വളരെയധികം പതിവാണ് ഇപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കുവാൻ ശ്രമിക്കുമെന്ന് തീർച്ചയായും നാം ശ്രമിക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് ഒരു മൂന്ന് നാല് മണിക്കൂർ മുമ്പ് സ്ക്രീൻ ഉപയോഗിക്കുന്നില്ല എന്ന് കമ്പ്യൂട്ടറോ ടെലിവിഷനോ മൊബൈലോ അല്ലെങ്കിൽ സ്ക്രീൻ ആയിട്ടുള്ളത് ഇലക്ട്രിക് സ്ക്രീൻ ആയിട്ടുള്ളത് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക തീർച്ചയായും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണല്ലേ പക്ഷേ അത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്ലീപ്പിംഗ് എൻവയറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക താൻ ഉറങ്ങാൻ പോവുകയാണ് എന്നും അല്ലെങ്കിൽ ഉറങ്ങേണ്ട സമയമാണെന്നുള്ളൊരു തോന്നൽ കുട്ടിയുടെ മനസ്സിൽ കൊണ്ടുവരിക അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ മുറിയിൽ ഒരുക്കുക ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടക്കുന്ന കിട കിടക്കയായിരിക്കാം പിന്നെ അരണ്ട ഒരു വെളിച്ചം നൽകുന്നതായിരിക്കാം അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞിന് ഉറങ്ങുവാൻ അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ആ മുറിയിൽ ഉള്ളതെന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ ടി വി വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ വലിയ വെളിച്ചമാണ് വലിയ ശബ്ദ ശബ്ദകോലാഹലങ്ങളാണെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ഉറങ്ങുവാൻ സാധിക്കില്ല അപ്പോൾ കുട്ടി ഉറങ്ങുവാനായി തയ്യാറെടുക്കുന്നു ഇത് ഉറങ്ങേണ്ട സമയമാണ് എന്നുള്ള ചിന്ത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉപബോധ മനസ്സിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് നാലാമത്തെ കാര്യമാണ് ഡോൺ ഫോഴ്സ് കുഞ്ഞിനോട് ഉറങ്ങും ഉറങ്ങും ഉറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ഒരിക്കലും ഉറങ്ങില്ല അതിന് പകരം ഉറങ്ങാനുള്ള സമയമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ കിടത്തുകയും ഒപ്പം കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ നല്ല പാട്ടുകൾ പാടി കുഞ്ഞ് പതിയെ ഉറക്കത്തിലേക്ക് നീങ്ങുവാനായിട്ട് തീർച്ചയായും ശ്രമിക്കുക നാ ഇപ്പോഴൊക്കെയും പറഞ്ഞതുപോലെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളുമാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഉറങ്ങേണ്ട സമയമായി കഴിഞ്ഞാൽ തീർച്ചയായും കുഞ്ഞ് ഉറങ്ങേണ്ട സമയമാണെന്നും ഉറങ്ങുവാൻ പോകുകയാണ് എന്നുള്ള ചിന്തയിലൂടെ ചെറിയ ചെറിയ കഥകളും ചെറിയ ചെറിയ താരാട്ട് പാട്ടുകളും പാടിക്കൊണ്ട് കുഞ്ഞിനെ ഉറക്കുവാനായി ശ്രമിക്കണമെന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് ആറാമത്തെ കാര്യമാണ് നോ ടു മച്ച് ഫുഡ് ഉറങ്ങുന്നതിന് മുമ്പ് കുറേ ഭക്ഷണം കഴിപ്പിക്കുക അത് തീർച്ചയായും ഒഴിവാക്കണം തീർച്ചയായും നാലോ അഞ്ചോ മണിക്കൂർ മുമ്പ് മാത്രമാണ് ഭക്ഷണം കഴിച്ചതെന്ന് ഉറപ്പാക്കുവാൻ ശ്രമിക്കുക പിന്നെ ടു മച്ച് കോഫീൻ ഷുഗർ അല്പം ഈ കോഫി അല്ലെങ്കിൽ ചായ പിന്നെ മധുരപലഹാരങ്ങൾ അതെല്ലാം തീർച്ചയായും വൈകുന്ന വൈകിട്ടേ വൈകുന്ന വൈകിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ഈ നാല് അഞ്ച് അല്ലെങ്കിൽ അഞ്ച് ആറ് മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുകയും മധുരപലഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല മധുരങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നും ഉറപ്പാക്കുക വ നിറഞ്ഞ വയറോടെ ഒരിക്കലും പലപ്പോഴും ഉറങ്ങുവാൻ സാധിക്കില്ല മാത്രമല്ല മധുര പലഹാരങ്ങൾ അധികം നാം കഴിക്കുന്നുവെങ്കിൽ അതും നമ്മുടെ ബ്രെയിനിൽ ഉണർന്നിരിക്കുവാനിടയാക്കും അതുകൊണ്ട് ഈ കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ആറാമത്തെ കാര്യമാണ് എൻഷുവർ ദ സേഫ്റ്റി പലപ്പോഴും കുട്ടികൾക്ക് പേടിയുണ്ടാകും ഇരുട്ടിൻ്റെ പേടിയുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ കുറേ ഭീകരമായ കഥകളും എച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും കുട്ടികൾക്ക് അതൊക്കെ ഓർത്ത് അല്ലെങ്കിൽ ടി വിയിലൊക്കെ കാണുന്ന പല കാര്യങ്ങളും കണ്ട് കുട്ടി പേടിച്ച് അലണ്ടു പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടി സേഫാണ് എല്ലാം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങുവാനും ഉണരുവാനും സാധിക്കുമെന്നുള്ള ഒരു ചിന്ത കുഞ്ഞിന് പാർന്നു കൊടുക്കുവാൻ സാധിക്കണം അങ്ങനെ സമാധാനമായിട്ടുള്ള ചിന്തയോടെ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയോടെ കുഞ്ഞ് ഉറങ്ങുവാനായിട്ട് ഇടയാക്കണം തീർച്ചയായും മനസ്സിലാക്കുക കുഞ്ഞ് ഭീതിയോടെയാണ് ഉറങ്ങുന്നത് ഇരുട്ടിനെ പേടിക്കുന്നുണ്ടോ യക്ഷിയെയും പാമ്പിനെയും ഒക്കെ പേടിച്ചാണോ കുട്ടി ഉറങ്ങുവാൻ പോകുന്നത് തീർച്ചയായും എന്ന് ഉറപ്പ് വരുത്തുക ഞാൻ സേഫായാണ് ഉറങ്ങുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല നാളെ പ്രഭാതത്തിൽ സന്തോഷത്തിന് എഴുന്നെടുക്കുവാൻ സാധിക്കുമെന്ന് കുട്ടിക്ക് ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം അവസാനത്തും ഏഴാമത്തുമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടി എല്ലാ ദിവസവും സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ചെറിയതായിട്ടുള്ള സമ്മാനങ്ങൾ പ്രോത്സാഹന കുട്ടിക്ക് നൽകുക അത് തീർച്ചയായും കുഞ്ഞിനെ എല്ലാ ദിവസവും സമയത്ത് എഴുന്നേൽക്കുവാനും ഉണരുവാനുമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ് കുഞ്ഞുങ്ങൾ തീർച്ചയായും നന്നായി ഉറങ്ങണം കുഞ്ഞുങ്ങളോടൊപ്പം മാതാപിതാക്കൾ നന്നായി ഉറങ്ങണം എന്നാൽ മാത്രമേ കുടുംബത്തിൽ കുടുംബത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യങ്ങളൊന്ന് നമ്മുടെ പ്രയോഗത്തിൽ വരുത്തി നോക്കുക തീർച്ചയായും മാറ്റം വരുമെന്ന് വളരെ സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് ഞാനിത് പഠിച്ചത് എൻ്റെ സുഹൃത്തിൽ നിന്നാണ് സുഹൃത്ത് ഒരു വൈദ്യശാസ്ത്രത്തിലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് ഒരുപക്ഷേ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലൂടെ ഒരിക്കലും കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു പ്രവർത്തനം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വലിയ മാറ്റം വരുത്തുമെന്നുള്ള പ്രതീക്ഷയും അനുഭവമാണ് എനിക്കുള്ളത് അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു നന്ദി